നമ്മൾ പഠിക്കേണ്ട ചില പാഠങ്ങളോട് ഒന്നാമത്തെ കാര്യം എന്താണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞു തൗഹീദിന് വിപരീതമാണ് ശിർക്ക് എന്ന് പറഞ്ഞു. എന്താണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏകത്വം അംഗീകരിക്കലാണ് തൗഹീദ്. ഒരാൾ അല്ലാഹുവിന്റെ ഏകത്വത്തിന് വിരുദ്ധമാകുന്ന എന്തെങ്കിലും ഒരു കാര്യം വിശ്വസിച്ചാൽ പ്രവർത്തിച്ചാൽ അത് ശിർക്കാൻ എളുപ്പമാണ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഏകത്വം അംഗീകരിക്കലാണ്, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കലാണ്. അവന് മാത്രം ഇബാദത്ത് ചെയ്യുക, അവൻ മാത്രമാണ് റബ്ബെന്ന് വിശ്വസിക്കുക, അതാണ് തൗഹീദ്. ഇതിന് വിപരീതമായി ഒരാൾ അല്ലാഹുവിന്റെ ഏകത്വത്തിൽ കുറവ് വരുത്തുന്ന എന്തെങ്കിലും ഒരു കാര്യം വിശ്വസിച്ചാൽ, എന്തെങ്കിലും ഒരു കാര്യം പ്രവർത്തിച്ചാൽ അത് ശിർക്കാൻ. ഉദാഹരണത്തിന് ഒരാൾ പറയുന്നു അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിക്കുന്നത് പോലെ സൃഷ്ടിക്കുന്ന ഒരാളുണ്ട്, ശിർക്കാൻ. അതല്ലെങ്കിൽ ഒരാൾ പറയുന്നു അല്ലാഹു സുബ്ഹാനഹു വതആല ആകാശഭൂമികളെ നിയന്ത്രിക്കുന്നത് പോലെ ആകാശഭൂമികളെ നിയന്ത്രിക്കുന്ന ചിലരുണ്ട്. ഉദാഹരണത്തിന് ഈ സൂഫികൾ തരീഖത്തിന്റെ ആളുകൾ വിശ്വസിക്കുന്നത് പോലെ അവർ പറയും അല്ലാഹുവിന്റെ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന വ്യത്യസ്തങ്ങളായ ആളുകളുണ്ട്, അബ്ദാലുകളുണ്ട്, അഖ്താബുകളുണ്ട്, അതുപോലെ തന്നെ അൽഗൗസുൽ അഅ്ദം വലിയ ഗൗസായ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്ന എല്ലാത്തിന്റെയും നേതാവായ ഒരാളുണ്ട്. അബ്ദാലുകൾ അഖ്താബുകൾ ഇങ്ങനെ ഓരോരുത്തർക്കും ഭൂമിയിലെ ഓരോ സ്ഥലങ്ങൾ പ്രത്യേകമായി നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്നു. അവർ ആ സ്ഥലങ്ങളിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു, അവിടെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നു. തറീഖത്തുകാർ വിശ്വസിക്കുന്നതാണ്. അതുപോലെ അവരുടെ സ്വാധീനം ബാധിച്ച ആളുകളും ഇത് പറയാറുണ്ട്, നിങ്ങൾ അതുകൊണ്ടാണ് പിന്നെ മാല മൗലീദുകൾ പാടുന്ന സന്ദർഭത്തിൽ കേൾക്കുന്നത് യാ ഗൗസു യാ മുഹിദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി എന്ന് പറയുന്നത് ഈ അർത്ഥത്തിലാണ് പല ആളുകൾ. യാ ഗൗസ് എന്ന് പറഞ്ഞാൽ എല്ലയോ സഹായമായവനെ, എല്ലാ നിലക്കുമുള്ള സഹായം അബ്ദുൽ ഖാദർ അൽ ജീലാനി അദ്ദേഹത്തിൽ നിന്നാണ് എന്നാണ് വിശ്വാസം. ഒരാൾ അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് തുല്യനായി ഇങ്ങനെ ഒരാളുണ്ട് എന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണ്. അതുപോലെ തന്നെ ഒരാൾ അള്ളാഹുവിന് മാത്രം നൽകേണ്ട ഏതെങ്കിലും ഒരു ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർക്ക് നൽകി, അത് ശിർക്കാണ്. കാരണം എന്താണ്, എന്തുകൊണ്ടാണ് അത് ശിർക്കാവുന്നത്? ആ ഇബാദത്ത് അത് അള്ളാഹുവിന് മാത്രം നൽകപ്പെടേണ്ടതാണ്, ആ ഇബാദത്തിലൂടെ അവൻ അള്ളാഹുവിനെ ഏകനാക്കേണ്ടതാണ്. ഉദാഹരണത്തിന് സുജൂദ്. സുജൂദ് എന്നത് അള്ളാഹുവിന് മാത്രം നൽകേണ്ട കാര്യമാണ്. അത് ഒരാൾ അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാത്തവർക്ക് നൽകിയാൽ, ജാറത്തിന് നൽകിയാൽ, മഖ്ബറക്ക് നൽകിയാൽ, വിഗ്രഹത്തിന് നൽകിയാൽ, അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് മുൻപിൽ സുജൂദ് ചെയ്താൽ ശിർക്കുൻ അക്ബറാണ്. ചില ആളുകൾ പലപ്പോഴും ആദർ നബി സുജൂദ് ചെയ്ത കാര്യമാണ് പറയാം. പല പണ്ഡിതന്മാർ പറഞ്ഞു അത് ആദരവിന്റെ അർത്ഥത്തിലുള്ളതാണ്, ഈ പറഞ്ഞ ആരാധനയുടെ അർത്ഥത്തിലുള്ളതല്ല, അള്ളാഹു കൽപ്പിച്ചതാണ്, അത് മുൻകാല ശരീഅത്തിലുള്ള നിയമമാണ്, ഈ കാലഘട്ടത്തിൽ ഇല്ലാത്തതാണ്. ഈ ശരീഅത്തിൽ നമ്മുടെ ദീനിൽ സുജൂദ് എന്നാൽ ഇബാദത്താണ്, അള്ളാഹുവിന് മാത്രം നൽകാൻ പാടാണ്. ഒരാൾ അള്ളാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്താൽ സുജൂദിൽ അവൻ അള്ളാഹുവിനെ ഏകനാക്കേണ്ടതിന് പകരം അവൻ അള്ളാഹുവിന് പങ്കാളി വച്ചിരിക്കുന്നു. അള്ളാഹുവിന് സുജൂദ് ചെയ്യേണ്ടതുപോലെ മറ്റൊരു സൃഷ്ടിക്ക് സുജൂദ് ചെയ്തിരിക്കുന്നു, അത് ശിർക്കാണ്. അതല്ലെങ്കിൽ ഒരാൾ പറയുന്നു അള്ളാഹു സുബ്ഹാനഹു വതആല സമീഉണ്, എല്ലാം കേൾക്കുന്നവനാണ്, അള്ളാഹു എല്ലാം കേൾക്കുന്നത് പോലെ എല്ലാ ശബ്ദവും എല്ലാ സന്ദർഭത്തിലും എവിടെ വെച്ച് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും കേൾക്കുന്ന ഒരാളുണ്ട്, അള്ളാഹുവിനെ പോലെ കേൾക്കുന്ന ഒരാളുണ്ട് എന്നൊരാൾ വിശ്വസിച്ചത് ശിർക്കാണ്, ചമ്മ പുറത്തു പോകും. അള്ളാഹു സുബ്ഹാനഹു വതആല അവന് ഒരു തുല്യനെ വെക്കുക എന്നതാണ്, ഒരു ശമനെ വെക്കുക എന്നതാണ്, ഒരു പങ്കാളിയെ വെക്കുക എന്നതാണ്, ഒരു പങ്കുകാരനെ വെക്കുക എന്നതാണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലേ. ശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നരകത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞ മുശ്രിക്കീങ്ങൾ അവർ വിലപിക്കുന്ന വിലാപം എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സൂറത്തു ശുഅറായിൽ അല്ലാഹു പറഞ്ഞു ഖാലു വഹും ഫീഹാ യഖ്തസിമൂൻ, മുശ്രിക്കീങ്ങൾ നരകത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ വെച്ചുകൊണ്ട് അവർ തർക്കിക്കുന്നതാണ്. അവർ പറയും തല്ലാഹി ഇൻ കുന്നാ ലഫീ ളലാലിൻ മുബീൻ, അല്ലാഹു തന്നെ സത്യം ഞങ്ങൾ തീർച്ചയായും വ്യക്തമായ വഴികേടിലായിരുന്നു. ഇദ് നുസവ്വീകും ബിറബ്ബിൽ ആലമീൻ, ഞങ്ങൾ നിങ്ങളെ അള്ളാഹുവിന് തുല്യമാക്കിയ സന്ദർഭത്തിൽ നരകത്തിൽ പ്രവേശിച്ച അവരുടെ നേതാക്കന്മാർ, അവരാരാധിച്ചിരുന്ന ഔലിയാക്കന്മാർ എന്ന് അവർ വിശേഷിപ്പിച്ചവർ, അതല്ലെങ്കിൽ അവർ ആരാധിച്ച സാഹിറന്മാർ, മന്ത്രവാദികൾ, ജ്യോത്സ്യന്മാർ, ആൾ ദൈവങ്ങൾ, ഇങ്ങനെയുള്ള ആളുകളോട് അവർ പറയും തല്ലാഹി ഇൻ കുന്നാ ലഫീ ളലാലിൻ മുബീൻ, ഞങ്ങൾ വ്യക്തമായ ഒടികേടിലായിരുന്നു. ഇദ് നുസവ്വീകും ബിറബ്ബിൽ ആലമീൻ, എന്താണ് ഞങ്ങൾ ചെയ്തത്? ഇദ് നുസവ്വീകും, ഞങ്ങൾ നിങ്ങളെ തുല്യമാക്കി, ബിറബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ റബ്ബായ അള്ളാഹുവിനോട് ഞങ്ങൾ നിങ്ങളെ തുല്യതപ്പെടുത്തി. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇവിടെ ആൾ ദൈവങ്ങളെ ആരാധിക്കുന്നവർ, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവർ, പുണ്യപുരുഷന്മാരെ ആരാധിക്കുന്നവർ, അവരിൽ ആരെങ്കിലും പറയുന്നുണ്ടോ ഈ പറയുന്ന ആൾ ദൈവങ്ങൾ ഏകനായ സ്രഷ്ടാവിനെ പോലെയാണ് മുഴുവൻ കാര്യങ്ങളിലും എന്ന് പറയുന്ന ഏതെങ്കിലും ഒരാളെ നിങ്ങൾ കാണാറുണ്ടോ?
ഇല്ല. അവർ വിശ്വസിക്കുന്നത് അള്ളാഹുവിനുള്ള കഴിവുകളിൽ ചിലത് ഈ പറയുന്ന ആൾ ദൈവങ്ങൾക്കുണ്ട് എന്ന് മാത്രമാണ്. ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? ശിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പോലെ മറ്റൊരു അള്ളാഹു ഉണ്ട്, അള്ളാഹുവിനെ പോലെ എല്ലാ അർത്ഥത്തിലും പരിപൂർണമായും മറ്റൊരു സ്രഷ്ടാവുണ്ട് എന്ന് വിശ്വസിച്ചാൽ മാത്രമേ ശിർക്കാകൂ എന്ന് പറയുന്ന ചില ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർ പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ, ഇലാഹ് അള്ളാഹു മാത്രമാണ് എന്ന വിശ്വാസം നിങ്ങൾക്കുണ്ടായാൽ നിങ്ങൾ ആരെ വിളിച്ചാലും കുഴപ്പമില്ല, ആരോട് സഹായം ചോദിച്ചാലും കുഴപ്പമില്ല എന്ന് അവർ പറയും. അള്ളാഹു പറയുന്നു മുശ്രിക്കീങ്ങൾ നരകത്തിലെത്തിയാൽ അവർ പറയും തല്ലാഹിൻ കുന്ന ലഫീ ളലാലി മുബീൻ ഇദ് നുസവീകും ബിറബ്ബിൽ ആലമീൻ, ഞങ്ങൾ ലോകങ്ങളുടെ റബ്ബായ അള്ളാഹുവിനോട് നിങ്ങളെ തുല്യപ്പെടുത്തി. ഗൗരവത്തിൽ ചിന്തിക്കുക, ശിർക്ക് ചെയ്ത ഏതെങ്കിലും മുശ്രിക്കീങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മക്കയിലെ മുശ്രിക്കീങ്ങൾ അവർ വിശ്വസിച്ചിരുന്നോ ലാറ്റ അള്ളാഹുവിനെ പോലെ എല്ലാ കഴിവുമുള്ളയാളാണെന്ന് വിശ്വസിച്ചിരുന്നോ? ഇല്ല, വിശ്വസിച്ചിട്ടില്ല. മനാറ്റ അങ്ങനെ എല്ലാ കഴിവും അള്ളാഹുവിനെ പോലെ ഉള്ളവരാണെന്ന് വിശ്വസിച്ചിരുന്നോ? ഇല്ല, വിശ്വസിച്ചിട്ടില്ല. അവർ ഹജ്ജിന് വരുമ്പോൾ അവരുടെ തൽബിയത്ത് നമ്മൾ മുൻപ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക് ഇല്ലാ ഷരീകൻ ഹുവ ലക തംലിക്കു വ മാ മലക, അല്ലാഹുവേ നിനക്കൊരു പങ്കാളി ഇല്ല, ഒരു പങ്കാളി ഒഴികെ. ആ പങ്കാളിയുടെ അവസ്ഥ എന്താ? ഹുവ ലക, ആ പങ്കാളി നിന്റേതാണ്. തംലിക്കു വ മാ മലക്, ആ പങ്കാളിയെയും അയാളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ അതിനെയും നീയാണ് ഉടമപ്പെടുത്തുന്നത്. നോക്കൂ നിങ്ങൾ അവർ ചെയ്ത ശിർക്ക് നോക്കൂ നിങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു തആല അവനു മാത്രം അർഹതപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം അള്ളാഹു അല്ലാത്തവർക്ക് ഒരാൾ വകവെച്ചു കൊടുത്താൽ അത് ശിർക്കാൻ ഇസ്ലാമിന് പുറത്തു പോകുന്ന കാര്യമാണ്. ഇത് നിങ്ങൾ നന്നായി പഠിക്കണം. പ്രത്യേകിച്ച് തൗഹീദുള്ളവർ ശിർക്ക് എന്താണ് എന്ന് വിശദീകരിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ ഈ ആയത്ത് പാരായണം ചെയ്ത് കേൾപ്പിക്കുക, എന്നിട്ട് ഈ പറഞ്ഞ കാര്യം വിശദീകരിച്ചു കൊടുക്കുക. ഇത് നിങ്ങൾ പഠിക്കണം, ആയത്തുകൾ പഠിക്കണം, ഹദീസുകൾ പഠിക്കണം, എന്നിട്ട് ശിർക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പം ഇതാണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ.